ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ കേറ്റനുമായിട്ടാണ് ആൾട്ടോ കേറ്റൻ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുന്ന ഒരു ത്രീ സിലിണ്ടർ ആയിരം സി സി പെട്രോൾ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ്റെ കരുത്തെന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അറുപത്തഞ്ച് ബി എച്ച് പി ആണ് അതുപോലെ മൂവായിരത്തഞ്ഞൂറ് ആർ പി എമ്മിൽ എൺപത്തൊമ്പത് എൻ എം ടോർക്ക് വരെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ടു സ്റ്റാർ ആണ് എൻ സി ഐ പി റേറ്റിംഗ് വരുന്നത് അതുപോലെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ എൺപത് കിലോമീറ്ററിന് മേലെ നമ്മൾ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ഒരു വാണിംഗ് നമുക്ക് കിട്ടും ഒരു ബീപ് സൗണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം അതേ നോക്കിയ ഇൻഡിക്കേറ്ററൊക്കെ ഫെൻറ്ററിലാണ് വരുന്നത് റിയർ വ്യൂ മിറർ വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം മാരുതിയുടെ മറ്റ് ബജറ്റ് വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഇതിലും വരുന്നത് സ്റ്റീരിയോ എ സി വെൻഡുകൾ എ സി കൺട്രോളുകൾ ഗിയർ നോബ് ഇതൊക്കെ നിങ്ങൾക്ക് അതിനെ കാണാം ഫൈവ് ഗിയർ ആണ് ഈ വണ്ടി കപ്പ് ഹോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാം പറ്റുപോലെ ചാർജിങ് സോക്കറ്റ്സ് ഉണ്ട് പിന്നീട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ പവർ വിൻഡോസ് ആണ് കേട്ടോ സെൻട്രൽ കൺസ്രോളിലാണ് പവർ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് നേരത്തെയൊക്കെ വാഹനങ്ങളിൽ വന്നിരുന്നത് ഡോറിൽ തന്നെയായിരുന്നു പവർ വിൻഡോസ് ഇത് കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനി സെൻട്രൽ കൺസ്രോളിലാണ് നൽകിയിരിക്കുന്നത് പക്ഷേ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ആണ് കേട്ടോ ലാഗും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഈ സ്റ്റീരിയോ കണ്ടോ ഇതിൽ ലോ ഫ്യൂവൽ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന അതേ വാണിംഗ് തന്നെ ഇതിൽ കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ മുകളിൽ ഈ മൈനസ് ബട്ടൺ കണ്ടോ അത് ശരിക്കും എന്തോ ഒരു ടൂൾ വെച്ച് ഊരി എടുത്ത് കഴിഞ്ഞാൽ എന്തോ ഫോൺ വെക്കാൻ വെക്കാമെന്നൊക്കെയാണ് ആറമ്മ പറഞ്ഞത് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അറിയാവുന്നൊരു കമൻ്റ് ചെയ്യണേ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് പിന്നെ എ സി കൺട്രോൾസ് എ സി കൺട്രോൾസ് മാനുവൽ തന്നെയാണ് ഇതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ബജറ്റ് വാഹനമാണ് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പ്രത്യേകിച്ചൊന്നുമില്ല സീറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അടുത്തത് വാഹനത്തിൻ്റെ കീ ആണ് ലോക്ക് അൺലോക്ക് ബട്ടൺ കാണാനില്ല അതുകൊണ്ട് തന്നെ സെൻ്റർ ലോക്ക് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം കീ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ കണ്ടത് മീറ്റർ കൺസോളിലെ പല കളറിലുള്ള സിഗ്നൽസ് ആണ് വാർണിംഗ് ലൈറ്റുകൾ നമുക്ക് കാണാം ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് നോക്കി അപ്പോൾ കണ്ടത് ഗ്രീൻ കളറിലാണ് സിഗ്നൽ വന്നത് അപ്പോൾ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കണ്ണിന് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും പിന്നെ ഐ ആർ വി എം അത് ഡിമ്മിംഗ് ഒന്നും അല്ല സൺവൈസേഴ്സിൽ മിററും ഇല്ല ഇനി എടുത്തു പറയാനായിട്ട് എന്ത് പ്രത്യേകതയാണ് ഈ വാഹനത്തിനുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഡോറില് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് നോക്കാം കണ്ടോ റോൾ ചെയ്യാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ പവർ വിൻഡോസ് ഇല്ല അത് നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹാൻഡ് ബ്രേക്കിന് പുറകിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം അടുത്തത് ഹാൻഡിൽസാണ് സ്പ്രിങ് ലോട്ടഡൊന്നും അല്ല സാധാരണ ഹാൻഡിൽസാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആൾട്ടോ പുറമേന്ന് ഒന്ന് നോക്കി കാണാം ആൾട്ടോ കയറ്റൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണത്തില്ലേ ഒരു പഴയ ആൾട്ടോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഒരു ആൾട്ടോ ആണ് ഇപ്പോഴത്തെ കേറ്റൻ ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ആളുകൾക്ക് വയർ ചാട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം പഴയ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡിലൊക്കെ ഇരിക്കുമ്പോൾ വയറിങ്ങനെ തട്ടു വരും നമ്മുടെ കാലിൽ നമ്മൾ വണ്ടി ഇറുമ്പോഴത്തേക്കും പക്ഷേ ഇപ്പം വണ്ടിക്ക് കുറച്ചും ഹൈറ്റ് ഹൈറ്റുള്ളത് കാരണം ഒരു കംഫർട്ടുണ്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ബഡ്ജറ്റ് വാഹനമാണല്ലോ അപ്പം ഈ ഒരു അഞ്ചര ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിൽ ഇങ്ങനെ ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് ഒരുപാട് മാറ്റങ്ങളൊന്നും എനിക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിച്ചില്ല പിന്നെ മാരുതിയുടെ തന്നെ മറ്റു വാഹനങ്ങളിലെ കുറേ കാര്യങ്ങളിതിൽ കാണാൻ പറ്റി ഈ ഡാഷ് ബോർഡൊക്കെയാണല്ലോ കണ്ടോ വാഹനാറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ ആണ് കാണുന്നത് അപ്പം അതുപോലെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് മാരുതിയുടെ മറ്റു വെഹിക്കിളുമായിട്ട് തന്നെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അത് കഴിഞ്ഞിട്ട് അതേ വാഹനം തന്നെ എടുക്കാണ്ടിരുന്ന ആളുകളും ഉണ്ടാവാം പക്ഷേ ഇപ്പോൾ ആ വാഹനം മാർക്കറ്റിലില്ല ഇപ്പോൾ കെ ടൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൾട്ടോ കെ ടൻ അപ്പോൾ ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ സൗകര്യമുണ്ട് എയിറ്റ് ഹൺഡ്രഡിനേക്കാളും അതാണ് മെയിൻ പ്രത്യേകത അപ്പം ആൾട്ടോ കെ കേറ്റൻ എടുക്കാൻ നോക്കുക പിന്നെ ഇത് ഇതിൻ്റെ റിയർ വ്യൂമറുണ്ടോ ഇത് അകത്തുനിന്ന് ഇങ്ങനെ ഒരു ലിവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നേരത്തെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് അത് കാരണം ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ട കാര്യമില്ല രണ്ട് സൈഡിൽ എയർ ബാഗ് ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ആൾട്ടോ ഇപ്പം സേഫ്റ്റി റേറ്റിംഗ് ടു സ്റ്റാർ തന്നെയാണ് പക്ഷേ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും വണ്ടിക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാറിത് ഇനിയും പല പല വാഹനങ്ങളിലും പുതിയ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരട്ടെ ഇനിയും പിന്നെ ഇതിൻ്റെ ബൂട്ട് ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ നോക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇരുന്നൂറ്റി പതിനാല് ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകളല്ല പകരം ബെഞ്ച് സീറ്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുമിച്ച് മറച്ചിടേണ്ടി വരും കൂടുതൽ ലഗേജുകൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് അടയ്ക്കാം പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ലിറ്ററാണ് ഇതിൻ്റെ ഫുൾ ടാങ്ക് എന്താണെങ്കിലും വണ്ടി കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇത് സായി നെക്സയുടെ കോട്ടയത്തുള്ള ഷോറൂമിലാണ് കേട്ടോ അവിടെ മാരുതിയുടെ പ്രീമിയം ബ്രാൻഡുകൾ മാത്രമല്ല ബജറ്റ് വാഹനങ്ങളും സെയിലുണ്ട് അത് വേറൊരു ലൊക്കേഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് സെല്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയും ബുക്ക് ചെയ്യാൻ പറ്റും ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും ഇനി ആൾട്ടോയുടെ ടയർ സൈസാണ് ജെ കെ ടയേഴ്സിൻ്റെ പതിമൂന്ന് ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ വരുന്നത് ട്യൂബ്ലെസ് ലെസ് ടയേഴ്സാണ് പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്നുകൂടെ കയറാൻ നോക്കാം എന്നിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ജസ്റ്റ് അതിൻ്റെ സൗണ്ട് കേട്ട് നോക്കാം ഒരുപാട് ഭയങ്കര സൗണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല അറിയാലോ നേരത്തെ എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും പിന്നെ ആയിരം സി സി എഞ്ചിനാണല്ലോ അപ്പോൾ നമുക്ക് എന്താണ് ഒരു എന്തെങ്കിലൊരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്ത ഇതിൻ്റെ ഗിയർ പൊസിഷൻ ഇച്ചിട്ട് താന്നായത് കാരണം നമുക്ക് പെട്ടെന്ന് വണ്ടി ഗിയറയിലാണോ എന്ന് മനസ്സിലാവില്ല

ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ വി എക്സ് ഐ ആണെങ്കിൽ ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ഓട്ടോമാറ്റിക് വി എക്സ് ഐ പ്ലസ് ആറ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ് ഇനി ഫിനാൻസിൻ്റെ കാര്യം സൈനക്സ എല്ലാ റെപ്യൂട്ടഡ് ബാങ്കുകളിലേയും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം വേണ്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാൻ നമ്പറും അതുപോലെ ആധാർ കാർഡ് പോലുള്ള ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ലോൺ ശരിയാക്കി തരും ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വരേക്ക് ആൾട്ടോയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് വരാൻ കഴിയുള്ളൂ പിന്നെ ഒരു ആറായിരം ഏഴായിരം റേഞ്ചിലൊക്കെ ഇ എം ഐ നിൽക്കും അപ്പോൾ താല്പര്യമുള്ളവർ വണ്ടി പോയി ബുക്ക് ചെയ്ത് വണ്ടി ഇറക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ